മോർണിംഗ് മോർണിംഗ്. പിന്നെ സ്റ്റീഫൻ, ആ കാറിൽ എന്റെ ബാഗ് കാണും, അതിങ്ങെടുത്തു. കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തോൽ സഞ്ചി കയ്യിലെടുത്താൽ എന്താ അയ്യാടെ കയ്യിലെ വള ഊരി പോകും. പറഞ്ഞോ ഇല്ല, താ മനസ്സിൽ പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. അതിനുള്ള സിദ്ധി ഈ കുര്യാക്കോസ് ഡോക്ടർക്ക് ഉണ്ട്, മനസ്സിലായോ? ഞാൻ ബാഗ് എടുക്ക. അല്ല, ബാഗ് എടുക്കുക. ആ കോട്ടോ എടുത്തോ. മെഡിക്കൽ കാർഡ്. അസുഖമുള്ളവർക്ക് മാത്രം പോരെ, എന്നും കുന്നു ഈ പരിശോധനയും കുഴൽ വെക്കലും ഒക്കെ. അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് ഫീസും കൊടുത്ത് ഒരാളെ വരുത്തിയിരിക്കുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ 3 ദിവസം സമ്പൂർണ്ണ വൈദ്യ പരിശോധന ഇവിടെ നിർബന്ധമാണ്. ആർ കെ സാറിന്റെ ഓർഡർ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആഴ്ചയെ 3 ദിവസം അല്ല, പറ്റുമെങ്കിൽ ദിവസവും വരാൻ ആ അപ്പാത്തി കിരിയോട് പറ. എനിക്കാണെങ്കിൽ ശരീരം ആസകലം അസുഖമാ. നിർത്ത് നിർത്ത്, ഈ ലിസ്റ്റ് ഇവിടെ വളം പെട്ട അകത്ത് മതി. നമസ്കാരം ഡോക്ടർ സാർ. കഴിഞ്ഞ തവണ ഡോക്ടർ കുറിച്ചു തന്ന മരുന്നുകൾ നിർദ്ദേശിച്ചപടി കൃത്യമായി സമയാസമയങ്ങളിൽ കഴിച്ചു. ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് അവാസ്തവമായിരിക്കും. എന്നാൽ പ്രതീക്ഷിച്ചത്ര ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടില്ല തന്നെ. മുൻപ് പ്രസ്താവിച്ച അസുഖങ്ങൾക്ക് പുറമേ വേറെയും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ശരീരത്തിനൊരു തളർച്ച, മാന്യം, ഉന്മേഷക്കുറവ്, ഇതിനെല്ലാത്തിനും നാവ് നീട്ടു. പറഞ്ഞു കഴിഞ്ഞില്ല, പതിവായി പറയാറുള്ളതല്ലേ, നാവ് നീട്ടണം. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ട പോലെ പറയാൻ കഴിയുന്നില്ല. അതും അസുഖത്തിന്റെ ഫലമായല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ വായെന്ന് വിളിക്കൂ. ആ എഴുന്നേറ്റ് മാറി നിൽക്കൂ, എഴുന്നേക്കൂ, അങ്ങോട്ട് മാറുന്നുള്ളൂ. എന്തൊക്കെയാ കുഞ്ഞുവിശ കൈമളെ പുതിയ വിശേഷങ്ങൾ? അന്നുള്ള മരുന്ന് കഴിച്ചു, ആ അസുഖം മാറി. ഇപ്പൊ ജലദോഷം കണ്ട് രാത്രിയും പകലും തുമ്മാനേ നേരമുള്ളൂ. ജലദോഷത്തിന് ഞാൻ ഒരു പുതിയ മരുന്ന് കുടിച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ കുര്യാക്കോസ് അല്ലേ? അതെ, ഞാൻ ക്യാപ്റ്റൻ ആലീസ് ചെറിയൻ. ക്യാപ്റ്റൻ ആലീസ് ചെറിയൻ? അപ്പൊ എന്റെ ഊഹം തെറ്റിയിട്ടില്ല. മനസ്സിലായി മനസ്സിലായി. ആർക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു എക്സ് മിലിട്ടറി നേഴ്സോട് വരുന്നുണ്ടെന്ന്? എനിക്ക് ആ കസേര എടുപ്പിക്കാം സിസ്റ്റർ. വേണ്ട പ്ലീസ്. കാര്യൻ, ഈ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ചുമതലയേക്കാനുള്ളത് ഞങ്ങൾ ഡോക്ടർമാർക്കൊരു വലിയ ആശ്വാസമാണ്. ഒരു 2 വർഷം മൃഗാശുപത്രിയിൽ ഈ കന്നിനെ കുത്തിക്കുന്ന സിറിഞ്ചില്ലേ, അത് കഴുകുന്ന ജോലി ചെയ്താലും നഴ്സ് എന്നുള്ള പട്ടം കിട്ടും ഇക്കാലത്ത് പ്രത്യേകിച്ചും. ആ കൈമൾക്കപ്പോ ജലദോഷം അല്ലേ, ഞാൻ ഒരു ഗുളിയെ കുറിച്ച് തരാം, 1 ആഴ്ച ഇവനെ കാച്ചാൽ മതി, മാറിക്കോളൂ. ജലദോഷത്തിന് 1 ആഴ്ചത്തെ ഗുളിയെ? ഗുളിയെ കഴിച്ചില്ലെങ്കിലും ജലദോഷം 1 ആഴ്ച കൊണ്ട് മാറിക്കോളും. പക്ഷെ ജലദോഷത്തിന് പ്രത്യേകിച്ച് മരുന്നില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് വിവരമില്ലെന്ന് ഇവർ കരുതൂ. വായ തുറക്കാൻ സമ്മതിച്ചാൽ അപ്പ തുടങ്ങും ഇല്ലാത്ത അസുഖങ്ങളെ പറ്റിയുള്ള ഭാഗത പാരായണം, അതും അച്ചടി ഭാഷയിൽ. ഇത് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ, കാണിച്ചുതരാം. ഇതിനൊക്കെ പുറമെ വിശേഷം. ആ യെസ്, ഇവിടെ പുതിയതായി ചാർജ് എടുക്കാൻ വന്നിട്ടുള്ള മാട്രൻ ഈ ക്യാപ്റ്റൻ മിസ് അലീസ് ചെറിയാനാണ്. 9 കൊല്ലം ഇന്ത്യൻ മിലിട്ടറിയിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ചിട്ടാണ് ക്യാപ്റ്റൻ വരുന്നത്. ബ്രിഗേഡിയർ ആർ കെ മേനോൻ സാറിനെ പോലെ ക്യാപ്റ്റൻ മിസ് അലീസും എല്ലാ കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റ് ആണ്, അത് പ്രത്യേകം ഓർമ്മിക്കണം. എന്തിനാ സ്റ്റീഫ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി അവർക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കുന്നത്? അല്ല, അത് പിന്നെ മിസ് ആലീസിനെ കുറിച്ച് അവർക്ക് ഒരു പിക്ചർ നേരത്തെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ്. ഞാനിനി ഇവരുടെ ഇടയിലല്ലേ കഴിയാൻ പോകുന്നത്, പിക്ചറൊക്കെ താനേ ഉണ്ടായിക്കൊള്ളും.
എങ്കിൽ ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഇത് ഗോവിന്ദപിള്ള, ഗോവിന്ദപിള്ള ചേട്ടൻ. കോടതിയിൽ ആമ്യനായിരുന്നു, നെയ്യാറ്റിൻകര സ്വദേശം, വയസ്സ് 75. ഇത് കുഞ്ഞീഷം കൈമൺ, വയസ്സ് 62, വക്കീൽ കുമസ്ഥനായിരുന്നു. എന്താ ഇത്? ഗവർണറുടെ ഗാർഡ് ഓഫ് ഓണറോ ഇങ്ങനെ പരിചയപ്പെടുത്താൻ? ഞങ്ങൾ പരിചയപ്പെട്ടോളാം, സ്റ്റീഫൻ പൊയ്ക്കോളൂ. എന്റെ ഡ്യൂട്ടി. അമ്മാവിന്റെ വീട് എവിടെയാണ്? പീച്ചി, തൃശ്ശൂർ അടുത്ത്. പീച്ചി പിന്നെ എനിക്കറിഞ്ഞൂടെ, സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എക്സ്കർഷൻ പോയിട്ടുണ്ട്. അന്ന് ഡാമിലെ ഗാർഡനിൽ നിന്നും ആരും കാണാതെ രണ്ട് പൂ പൊട്ടിച്ചെടുത്തത് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. എന്താ, എന്താണ് ഇവിടെ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്? വരൂ, നമുക്ക് ആ വരാന്തയിലെ നിഴലിൽ ചെന്നിരിക്കാം. വരൂ. അമ്മാമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ. വെറോണി, വെറോണിക്ക. നല്ല പേര്. എവിടാ നാട്? അഴീക്കോടാണ്. ആ, എന്റെ അമ്മാമ്മയ്ക്കും ഉണ്ടായിരുന്നു കാതിലിങ്ങനെ മേക്കാ മോതിരം. അമ്മാമ്മ കിടന്നുറങ്ങുമ്പോ ഞാൻ അതിൽ ചെറിയ വെള്ളക്കാ കെട്ടി ഞാത്തും. പണ്ട് കുട്ടിയായിരിക്കും വെക്കട്ടോ. എന്റെ അമ്മോ എത്ര അടിയാ പച്ചിരുക്കിലുണ്ട് അമ്മയുടെ നിന്നും കിട്ടാന്നറിയോ? എങ്ങനെയാ അടിക്കാണ്ടിരിക്ക? അമ്മാമ്മക്ക് എന്ത് വേദനയായിരുന്നിരിക്കും കേട്ടോ. ആ, എത്ര കുട്ടികളുണ്ട് അമ്മാമ്മക്ക്? അത് പറഞ്ഞു. 11. ഒന്നും കൂടെ ആയെങ്കിൽ ഒരു തുക തയ്ഞ്ഞനെ. ആ, അതൊന്നും വേണ്ട, ഇരിക്കൂ. ഹായ്, നന്നായി ഇരിക്കുന്നു കേട്ടോ. വെറുതെ സമയം കളയാൻ വേണ്ടി ചുമ്മാ. തയ്ച്ചു കഴിഞ്ഞതത്? ആ, എന്താ തങ്കോണിയത്? ഉറക്കുളിയ അല്ലാണ്ട് എന്താ? ഇത് കഴിച്ചിട്ടേ ഇവിടെ ഉറങ്ങാൻ പാടുള്ളൂ. അതെ, അതുകൊണ്ട് ഇതങ്ങ് കഴിച്ച് സുഖമായിട്ട് പുതപ്പും പുതച്ച് കിടന്നങ്ങ് ഉറങ്ങിയച്ചാ മതി. വേണ്ട കുഞ്ഞെ, ഇത് കഴിച്ചാ പിറ്റേ നെഴിക്കാൻ വയ്യ, അല്ലാതെ തന്നെ ഉറങ്ങുന്നുണ്ടല്ലോ. ഇവർക്ക് വേണ്ടെങ്കിൽ എന്തിനാ തങ്കമണി നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്? അയ്യോ, ആർ കെ സാറിന്റെ ഓർഡറാണ്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അല്ല, അത് എന്തേ ഗുളിക കൊടുക്കാതിരുന്നെന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞോളൂ. പോരെ, തങ്കമണി പോയി കിടന്നോളൂ. ഞാനല്ലേ പറയുന്നത്. ഇന്നിനി ആർക്കും ഉറങ്ങണ്ട അല്ലേ? എന്തു വേണമെങ്കിലും ആയിക്കോ, എനിക്കെന്താ. വന്നോളൂ. എന്താ അവിടെ തന്നെ വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. ഇരിക്കൂ, ഇരിക്കൂ. ആലി സാറേ? ആലി സാറല്ല, വെറും ആലീസ്, അല്ലെങ്കിൽ ആലീസ് കുഞ്ഞ്, അതും അല്ലെങ്കിൽ ആലീസ് മോള്, അത് മതി. പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. എന്റെ മോനെ അറിയോ, തോമസ് കുട്ടി? അവനും പട്ടാളത്തിലാ. പേര് പറഞ്ഞാൽ ഓർക്കില്ല, ഏത് ഡിവിഷനിലാണെന്ന് അറിഞ്ഞാൽ പിന്നെയും പറയാം. ഞാൻ മെഡിക്കൽ കോപ്സിലായിരുന്നല്ലോ. ഞാനുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ? അയ്യോ, അവൻ ആശുപത്രിയിലൊന്നും വന്ന് കാണത്തില്ല. അങ്ങനെ അസുഖമൊന്നും വരുന്ന ദേഹപ്രകൃതമല്ല എന്റെ മോന്റെ. അല്ല, മക്കൾ 11 പറഞ്ഞല്ലോ, എന്നിട്ട് അവരൊക്കെ എവിടെ? ഒന്നും ഗുണം പിടിച്ചില്ല കുഞ്ഞ്, എങ്ങനെ പിടിക്കാനാ? കള്ളം കുടിച്ച് ലെക്കും കെട്ടോളം നടത്തയല്ലയോ? എപ്പോ നോക്കിയാലേ എഴുന്നള്ളിക്ക ഈ ഒരു വിഷയമുള്ളു. 11 പെറ്റൂത്രേ, അതിന് മറ്റുള്ളവരെന്ത് കഴിച്ചു? മച്ചയായി പോയതുകൊണ്ടുള്ള അസൂയ. ഗുളിയെ കഴിച്ചില്ലെങ്കിലും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, അതല്ലേ അതിന്റെ ശരി? അതോ ഇത് കഴിച്ചാലേ ഉറക്കം വരുന്നുണ്ടോ? അയ്യോ വേണ്ടായേ, അതില്ലാണ്ട് തന്നെ ഉറങ്ങിക്കോളാവേ. അപ്പൊ ശരി, ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.